ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോവാം ഒരു പാൻ വെച്ച് ശാല എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ശാല കടുവ് ഓടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കടുവ് പൊട്ടിയതിന് ശേഷം നമുക്ക് വറ്റൽ ഇട്ട് കൊടുക്കാം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം അതിലേക്ക് ചെറുതരിഞ്ഞു വെച്ചിട്ടുള്ള രണ്ട് തക്കാളിക്കയാണ് അത് ഇട്ട് കൊടുക്കാം ഇതിനി വഴറ്റിയെടുക്കണം വഴറ്റിയെടുക്കുമ്പോൾ ഉടയാൻ പാടില്ല അത് കണക്കാക്കി വഴറ്റിയെടുക്കണം ഫ്ലെയിമിൽ വെച്ച് ഒരു പത്ത് സെക്കൻഡ് നമുക്കിതിനെ വഴറ്റി കൊടുക്കണം ഇനി ഒന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇനി ഇതിൻ്റെ അരപ്പ് നോക്കാം തേങ്ങ ഇഞ്ചി വെളുത്തുള്ളി ജീരകപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം ഇനി തക്കാളി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള അരപ്പിനെ ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് ഇനി തിളപ്പിച്ചെടുക്കാം ഉപ്പൊക്കെ നിങ്ങൾ ആവശ്യമനുസരണമാണ് ഇടേണ്ടത് ഇനി ഇതിലേക്ക് കുറച്ച് തൈര് എഴുത്തുവെച്ചിട്ടുണ്ട് ഇതിനെ ഒന്ന് ഞാൻ ഒന്ന് മിക്സിയിൽ കറക്കിയെടുത്താണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല സിമ്മിലാക്കി വെച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് തിളയ്ക്കാൻ പാടില്ല നമ്മൾ ഇളക്കി കൊടുത്ത് കഴിയുമ്പോൾ അത് ചൂടായിക്കോളും ഇത്രയും മതി ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളവിന് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു പച്ചമുളവിന് നാലാക്കി കീറി എടുത്തിട്ടുണ്ട് അതാണ് ഇട്ട് കൊടുത്തത് ചോറിന് കഴിക്കാൻ ഈ ഒരു കറി മാത്രം മതി വേറെ ഒരു കറിയുടെ ആവശ്യവും ഇല്ല ഒരു പ്ലേറ്റ് ചോറ് നമ്മളറിയാതെ പോവും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ കൂടെ ലൈക്കും കൂടി തരണേ